കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിൻ പാസ്റ്റർ ടി എം ഫിലിപ്പ് അവർക്ക് യുവാ ശുശ്രൂഷയെ ആസ്വദിപ്പാനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിൻ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പാസ്റ്റർ പി എം ജോൺ അവർക്ക് എനിക്ക് മുമ്പേ ദൈവം സംസാരിച്ച പാസ്റ്റർ ലാൻസൺ ഭീമത്തായി നമുക്ക് സ്വാഗതം അറിയുക. പാസ്റ്റർ തോമസ് വർഗീസ്, പാസ്റ്റർ ഐസക് ടി ജേക്കബ്, പാസ്റ്റർ ബോസം കുരുവിള, മറ്റഭിഷക്തരായ കർത്തുദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗത ഗായക സംഘം, നിയുക്ത ദമ്പതികൾ, വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവാദനം. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ഷൈജി, ഇവിടെ സഹോദരൻ സന്തോഷ്, പ്രിയ ജയൻ, പ്രിയ മാമയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുബൈയിൽ അവരുടെ ഭവനത്തിൽ പ്രിയ സന്തോഷിനോടൊപ്പം ഒരു ദിവസം ഭക്ഷണം കഴിക്കാനൊക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതനുസരിച്ച് പ്രിയ ബോബസിൻ്റെ മാതാപിതാക്കളിവിടെയുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ബോബസ് എന്ന പേര് തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ സദൃശ്യം നിൽക്കുന്ന ആളാണ് ബോബസ്. കൂടുതലൊരു സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററാണ് അദ്ദേഹം. വിവാഹത്തിൽ സംബന്ധിക്കും ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ വരൻ മദ്യപിക്കുന്നയാളല്ല, പുകവലിക്കുന്നയാളല്ല, കള്ളുഷാപ്പിൽ ബാർ ഹോട്ടലിൽ കയറുന്നയാളല്ല, ചീട്ട് കളിക്കുന്നയാളല്ല, തമ്മിൽ തല്ലുന്നയാളല്ല. ഇന്നത്തെ വധു ഷിജി തന്നെത്താനടിക്കുന്നയാളല്ല, ആണല്ലോ, ബഹളമുണ്ടാക്കുന്നയാളല്ല. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അച്ഛായ വിഷം വാങ്ങിച്ചുകൊണ്ട് വാ, നമുക്കൊന്നിച്ചാകാമെന്ന് പറയുന്നയാളല്ല, കയറെടുക്കുന്നയാളല്ല, രക്ഷിക്കപ്പെട്ട അനുഗ്രഹീതരായ രണ്ടുപേരാണ്. ഈ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രഭാഷണം ആരംഭിക്കും മുമ്പ് പലപ്പോഴും പറയുന്നൊരു പദം ഞാൻ ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നിങ്ങളുടെ കാറിൻ്റെ വിലയല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ തലമുറ സേവിക്കുന്നതാണ്. നിങ്ങളെടുത്ത വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ സന്താനം എടുക്കുന്നതാണ്. ഇത് അംഗീകരിക്കുന്നവരാ കൈ ഉയർത്തിയ ദൈവത്തെ നിന്ന് മഹത്വപ്പെടുത്തിയാണ്. മനുഷ്യജീവിതം തിരഞ്ഞെടുപ്പുകളുടെ സമാഹാരമാണ്. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ മരിച്ചു വീഴുന്ന നിമിഷം വരെ നമ്മൾ ഒത്തിരി തിരഞ്ഞെടുപ്പുകളെ നേരിടണം. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട പാർപ്പിടം, ഇഷ്ടപ്പെട്ട ജോലി, ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം. ഇവരുടെ കല്യാണം ഉറച്ചപ്പോഴേ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ നിങ്ങളുടെ സാരി കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഏത് സാരി ഉടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് നടത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് വാഹനത്തിൽ കയറണമെന്ന് തിരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെ വന്നപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തി, എവിടെ ഇരിക്കണം. ചിലർ മുമ്പിലിരിക്കും തിരഞ്ഞെടുത്തു, ചിലർ നടുക്കിരിക്കും തിരഞ്ഞെടുത്തു, ചിലർ സൈഡിരിക്കും തിരഞ്ഞെടുത്തു, സീറ്റ് ഒത്തിരി ഉണ്ടായിട്ടും ചിലർ പുറത്ത് നിൽക്കുന്ന തിരഞ്ഞെടുത്തു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഓപ്ഷനുണ്ട്. നേഴ്സിംഗ് വേണ്ടെങ്കിൽ എൻജിനീയറിംഗ് പോകാം, അത് വേണ്ടെങ്കിൽ മെഡിസിന് പോകാം. എന്നാൽ ഓപ്ഷൻ ഇല്ലാത്ത രണ്ട് തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ഫ്രിഡ്ജ് കേടായാൽ മാറ്റിയെടുക്കാം, ടി വി കേടായാൽ മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കാനൊക്കാത്തൊരു തിരഞ്ഞെടുപ്പാണ് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നത്. ഭാര്യ കേടായാൽ മാറ്റിയെടുക്കാനൊക്കെ ഇല്ല, ഭർത്താവ് കേടായാൽ മാറ്റിയെടുക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് കാത്തിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തൃതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നവൻ സാവകാശം ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഇനിയൊരായുസ്സുണ്ടെങ്കിൽ അടുത്ത ആയുസ്സിലും എൻ്റെ ഭാര്യ കസ്തൂർവയോടുകൂടെ പാർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട് അടുത്തൊരായുസ്സുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യയുടെ കൂടെ താമസിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചാൽ കല്യാണ സത്യം ഉണ്ടില്ലേലും വേണ്ടില്ലെന്ന് പറഞ്ഞ് ഒരിറങ്ങി ഓടും പലരും. ഇപ്പോഴേ സഹിക്കാൻ വയ്യ, പിന്നെ അങ്ങനെ അടുത്ത വർഷം, അടുത്ത ജന്മം. ഇവിടെ ഇരിക്കുന്ന പലരോടും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ 80% എനിക്ക് പറ്റിയതിനെയല്ല കിട്ടിയതെന്ന് പറയും. കാരണം പ്രാർത്ഥിച്ചു തിരഞ്ഞെടുക്കണം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന തകരാൻ ദൈവം ഇടവരുത്തുകയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു പെങ്കൊച്ചിനെ തിരഞ്ഞെടുക്കുവാൻ എലയാസറിനെ ഏൽപ്പിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എലയാസറിനോട് അബ്രഹാം പറയുന്നു, ചുറ്റും പാർക്കുന്ന കനാനി കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കാതെ നീ എൻ്റെ സ്വന്തം നാട്ടിൽ പോയി ഒരു പെൺകൊച്ചിനെ കണ്ടെത്തണം.
ഉടനെ എലയാസർ ചോദിക്കുന്നു, ആ പെൺകൊച്ചി എൻ്റെ കൂടെ വന്നില്ലേ, എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ മറുപടി, പെൺകുട്ടി വന്നില്ലേലും വേണ്ടില്ല, എൻ്റെ മകനെ കല്യാണം നടന്നില്ലേലും വേണ്ടില്ല, വിട്ടുപോന്നിടത്തേക്ക് എൻ്റെ മോനെ കൊണ്ടുപോകരുത്. അബ്രഹാമിൻ്റെ തീരുമാനം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ കൊച്ചൻ കല്യാണം കഴിച്ചില്ലേലും വേണ്ടില്ല, തന്നിഷ്ടക്കാരി, അഹങ്കാരി, എടുത്തുയാട്ടക്കാരി, എൻ്റെ വീട്ടിൽ വരരുത്. എൻ്റെ വീട്ടിൽ വരുന്നത് ഒരു ദൈവ പൈതലായിരിക്കണം. ആരംഭകാലങ്ങളിൽ പന്തക്രിസ്തുകാർ നല്ലൊരു പങ്കിട്ടിരിപ്പുണ്ടല്ലോ. കല്യാണം ആലോചിക്കുമ്പോൾ അപ്പനോ അമ്മാച്ചനോ അനന്തരവനോ ഒക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യം, പെങ്കച്ചനോട് നീ രക്ഷിക്കപ്പെട്ടവളാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചതാണോ എന്ന. ഇപ്പോൾ അതല്ല ചോദ്യം. എവിടെ വരെ പഠിച്ചു, ജോലിയുണ്ടോ, എന്തോ ശമ്പളം കിട്ടും. ഈ അടുത്ത കാലത്ത് ഒരു ദല്ലാളിനോട് ചോദിച്ചു പെണ്ണ് രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ദല്ലാളൊട്ടും കുറച്ചില്ല, ദല്ലാള് പറഞ്ഞു അവൾ അതിനും മാറത്തില്ലെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾ ഡോക്ടറാകുന്നു പറയുന്ന നല്ല കാര്യമാണ്, എഞ്ചിനീയറാകുന്ന നല്ല കാര്യമാണ്, ബാങ്ക് ഓഫീസ് നല്ല കാര്യമാണ്. അതിനേക്കാളൊക്കെ ഒരു നല്ല കാര്യം പറയാം, നിന്റെ കുഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച രക്ഷിക്കപ്പെട്ടൊരു ദൈവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എത്രവർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുന്നു. ഇവർ രണ്ടുപേരെ കുറിച്ചുള്ള അഭിമാനം അതാണ്. തെരഞ്ഞെടുപ്പ് നന്നാകണമെങ്കിൽ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുക്കണം. എലയാസറിനെ കല്യാണാലോചനയ്ക്കായി വിടുന്നു, പ്രാർത്ഥിച്ചയക്കുന്നു. എലയാസർ പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്നു. യാക്കോബും റിബേക്കയും അല്ലെങ്കിൽ ഐസക്കും റൈച്ചലും തമ്മിലുള്ള വിവാഹം ഉറയ്ക്കും മുമ്പ് എലയാസർ പറയുന്ന പദം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ബൈബിളിൽ നിന്ന്. ഉൽപ്പത്തി പുസ്തകം 24:14 ശ്രദ്ധിക്കുക. ഈ സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിനെ നിയമിച്ചവൾ ആയിരിക്കട്ടെ. 27 ഈ യാത്രയിൽ എന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം. 44 ഹോവ എന്റെ യജമാനന്റെ മകന് വേണ്ടി നിശ്ചയിച്ച ഈ സ്ത്രീ. 48 എന്നെ നേർവഴിക്ക് കൊണ്ടുവന്ന എന്റെ യജമാനന്റെ ദൈവം. കണ്ടോ, ഉടനെ പെൺകുട്ടിയുടെ അപ്പൻ മെതുവേല് പറയുന്നു, ആങ്ങളെ ലാബാൻ പറയുന്നു, ശ്രദ്ധിക്കണേ, ഈ കാര്യം യഹോവയാൽ വരുന്നു. അടുത്തത് 51 ഹോവ കൽപ്പിച്ചതുപോലെ അവൻ നിന്റെ യജമാനന്റെ ഭാര്യയാകട്ടെ. പ്രിയ സ്നേഹിതരെ, പ്രേമം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിവാഹത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. ഈ വിവാഹം യഹോവയാൽ ദൈവത്താൽ വരുന്നെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് പ്രാർത്ഥിച്ചാരംഭിച്ചതാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന തകരാൻ ദൈവം ഇടവരുത്തുകയില്ല. ഒരു ചെറുക്കൻ രാവിലെ വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയത് 23 അതിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, ഷുവർലി ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ യു, ഫോളോ മീ, ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ, മേഴ്സി ഷാൽ ഫോളോ മീ, മേഴ്സി. അവിടെ ജംഗ്ഷനിൽ നിന്നപ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ തൊലിവെളുത്ത ഒരു പെങ്കൊച്ചിനെ കണ്ടു. പെണ്ണിനോട് ചോദിച്ചു, നിന്റെ പേരെന്താടി? അവൾ പറഞ്ഞു, മേഴ്സി എന്നാണ്. അവൻ പറഞ്ഞു, എന്തോ വലിയ യോജിപ്പാ, എന്തൊരു നടത്തിപ്പാ, രാവിലെ ഞാൻ ബൈബിള് വായിച്ചത് മേഴ്സി ഷാൽ ഫോളോ മീ എന്നാ. ഇതല്ല കല്യാണ ഉറപ്പ്. ഏദൻ പൂഗാനത്തിലെ ആദാം തന്നെയായിരുന്നു. ആദാം ഇണയെ അന്വേഷിച്ച് ഓടി നടന്നില്ല, വിശ്രമിച്ചു, കാത്തിരുന്നു. ദൈവം തക്ക തുണയെ തക്ക അവസരത്തിൽ കൊണ്ടുകൊടുത്തു. ഞാൻ പെളുപ്പം എല്ലാവരോട് പറയാറുണ്ട്, ചെറുപ്പക്കാരെ, ദൈവം നിനക്ക് വേണ്ടി ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീ ജനിച്ചപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഒരാളെ ദൈവം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഇണയെ തേടി PIPA ക്യാമ്പിലും CA ക്യാമ്പിനും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനും ഇങ്ങനെ അലഞ്ഞു തിരിയണ്ട. ദൈവം കണ്ടെത്തുന്നതും യോജിപ്പിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. പ്രിയ കർത്തുദാസൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, കേരളത്തിലെ 10 4 കുടുംബങ്ങളെ വിജയിക്കുന്നുള്ളൂ, 6 വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. കേരളത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തിയ സർവേ അനുസരിച്ച് കേരളത്തിലെ കുടുംബങ്ങളെ 3 തിരിക്കുന്നു. 1 തകർന്നുപോയ കുടുംബങ്ങൾ, 2 നീറിപ്പുകയുന്ന കുടുംബങ്ങൾ, 3 സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. തകർന്നുപോയ കുടുംബങ്ങൾ,
60%, സോറി, നീറി പോകുന്ന കുടുംബങ്ങൾ 60%, തകർന്നു പോയ കുടുംബങ്ങൾ 30%, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ 10% എന്ന് പറഞ്ഞാൽ 100 വീടെടുത്താൽ 10 വീടേയുള്ളൂ സ്വസ്ഥതയുള്ളത്. അതേത് വീടെന്ന് ഞാൻ പറയാം, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ വീടാണ്. ഞങ്ങളുടെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിൽ ഞങ്ങൾ ശക്തമായി ദൈവവചനം പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കു വേണ്ടിയും കൂടെയാണ്. ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകം ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമായി പറയുന്നത് എന്തെന്നറിയാമോ? എന്താണ്? ഒരമ്മയുടെ സ്നേഹമാണ്. ഷിയാപ്രോനും പറയുന്നു, പെറ്റതല്ല തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ മറക്കില്ല, പെറ്റതള്ളയുടെ സ്നേഹം ഏറ്റവും വലിയ സ്നേഹം. ഭൂമിയിലെ ഏറ്റവും വലിയ കരുതലായി ബൈബിൾ പറയുന്നത് അപ്പന്റെ കരുതലാണ്. മനുഷ്യവർഗത്തോടുള്ള ദൈവീ കരുതലിനെ, പിതാവാം ദൈവത്തിന്റെ കരുതലിനെ കാണിപ്പാൻ ബൈബിൾ പറഞ്ഞു, അപ്പനും മക്കളോട് കരുണ തോന്നുന്നതുപോലെ ഹോബിക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഭൂമിയിലെ ദൃഢമായ ബന്ധം ഏതെന്നറിയാമോ? സഹോദര ബന്ധമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്ര ശുഭമാണ്. ഭാര്യപത്ര ബന്ധത്തെക്കുറിച്ച് ബൈബിൾ കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തുവും സഭയുമായുള്ള ബന്ധമാണ്. പക്ഷെ ഇന്ന് എന്താണ് നമ്മൾ ഭൂമിയിൽ കാണുന്നത്? ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ, അമ്മ പെറ്റതള്ള കുഞ്ഞിനെ മറക്കൂ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ? പെറ്റതള്ളമാർ വഴിയിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു, റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുന്നു, ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിക്കുന്നു, വീടിന് മുറ്റത്ത് ഉപേക്ഷിക്കുന്നു. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ചവറുകൂനയിൽ നിന്ന് ചവറിങ്ങനെ തട്ടിയിട്ടപ്പോൾ അതിനകത്തൊരു കുഞ്ഞു കിടക്കുന്നു. ഒരു പെറ്റതള്ള ഉപേക്ഷിച്ച് പോയതാ, എലി കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പെറ്റതള്ളമാരെന്തൊക്കെയാ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്! അപ്പനും മക്കളോട് കരുണ തോന്നുന്നു. നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നില്ലേ, 4 വയസ്സ്, 5 വയസ്സ്, 8 വയസ്സുള്ള കുഞ്ഞുങ്ങളോട്, ഈ ഒരു അടുത്തൊരു അപ്പൻ ഒരു കുഞ്ഞിൻ്റെ നെഞ്ചി ചവിട്ടിക്കേറി നിന്ന്, 4 വയസ്സുള്ളവൻ്റെ. ഒറ്റപ്പെട്ടതല്ല, ഇന്നത്തെ പത്രത്തിലുമുണ്ട്. അതുപോലെ സഹോദര സ്നേഹം, ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാത്തവരില്ലേ? വീട്ടുമുറ്റത്ത് കാലുകുത്താത്തവരില്ലേ? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നവരില്ലേ? ഇപ്പോൾ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ ഭാര്യപൃതൃബന്ധം, യേശു ക്രിസ്തുവും തന്റെ സഭയുമായുള്ള ബന്ധമാണ് ഭാര്യപൃതൃബന്ധം. പക്ഷെ ഇന്ന് അനേക കുടുംബം എങ്ങനെയാണ്? 15 വർഷമായി ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നു, തമ്മിലടിച്ച്. ചോദിച്ചവൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും ഒന്നിച്ചാ കഴിയുന്നത്, അതുപോലെ കഴിയുക. ചില ഭാര്യമാർ തമ്മിൽ, ഭർത്താവും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ്, കണ്ട അടുത്തു പോയാൽ വെടിയാണ്, മറ്റേല്ലാണ് കീരിയും പാമ്പുമാണ്. അങ്ങനെ കഴിയാനല്ല, സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെ കഴിയാൻ നിങ്ങൾക്ക് കഴിയും. പ്രിയ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം, അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ സമയ ചുരുക്കമാണല്ലോ. പ്രിയപ്പെട്ട ബോബസ്, പ്രിയ ഷൈജി, നിങ്ങൾ രണ്ടുപേരും ഇനി ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന നന്ദി. പലപ്പോഴും ഞങ്ങൾ ഈ കല്യാണത്തിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേരൊന്ന് ഉറങ്ങുന്നതായിട്ട് തോന്നും, പക്ഷേ ഇവർ നല്ല ഉണർന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഇവരോട് പറയുമ്പോൾ ഇവരിക്കൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബീതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഇന്നിവിടെ ഒരുങ്ങി വന്നിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ഇന്നത്തെ മണവാളൻ ബോബസ് വളരെ സുന്ദരനായിരിക്കുന്നു, പ്രിയ ഷൈജിയും വളരെ സുന്ദരി. മേഡ് ഫോർ ഈച്ച് അതർ, കണ്ട ആങ്ങളെയും പെങ്ങളെയും പോലിരിക്കുന്നു. സത്യം, ഇന്നത്തെ മണവാട്ടിയുടെ തലയിൽ നല്ലൊരു കീടമൊക്കെ ഉണ്ട്, നന്നായി തിളങ്ങുന്നുണ്ട്. കുറേ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ബിസി ആയിരിക്കും. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോളേ ബുക്ക് ചെയ്തോണം, ഇവരെ കിട്ടണമെങ്കിൽ 3-4 മാസത്തേക്ക് നിലത്ത് നിൽക്കാൻ നേരം കാണില്ല. പുഷ്പ വിമാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ വിമാനം ലാൻഡ് ചെയ്യും. മുമ്പ് ദേവദാസം പറഞ്ഞ പോലെ, അപ്പം ഫ്രൈഡ് റൈസും കാണത്തില്ല, ചില്ലി ചിക്കനും കാണില്ല, തനിയെ കഞ്ഞി വെക്കാൻ തുടങ്ങേണ്ടി വരും. പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ബോബസ് പറയരുത്, എത്രയോ കല്യാണാലോചന വന്നതാ, എവളെ കെട്ടിയതോടുകൂടി എൻ്റെ കഷ്ടകാലം ആരംഭിച്ചെന്ന്. ബോബസ്